ഹായ് ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ സുഖമായിരിക്കണു, നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. അതും നമ്മുടെ തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ ആ ഒരു ടേസ്റ്റിലുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇത് ചിക്കനിലും ഇതേ മസാല നമുക്ക് തേച്ചിട്ട് നമുക്ക് ഇതേമാതിരി വറുത്തെടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലോണം വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്കിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. കോളിഫ്ലവർ ഒരുപാട് വെന്ത് പോവരുത്, അതിൻ്റെ ഒരു ബലം അങ്ങനെ തന്നെ ഉണ്ടാവണം. നമ്മൾക്ക് അതിൽ പുഴുവും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുടുവെള്ളത്തിലിട്ടിട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് സോഫ്റ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 to 2 teaspoons പെരിഞ്ചീരകം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തട്ടുകടയിലൊക്കെ മെയിൻ ഐറ്റമാണ് അവർ പെരിഞ്ചീരകം ഇടുന്നത്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 15 to 20 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രത്തോളമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് ആദ്യം അരച്ചെടുക്കാം. നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. ഞാൻ 1.5 teaspoon മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 വലിയ spoon നിറച്ച് നമ്മൾ ചിക്കൻ മസാല, അതുപോലെ 1/2 teaspoon കുരുമുളക് പൊടി. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. പക്ഷേ പെരിഞ്ചീരകം നല്ലോണം അരഞ്ഞു പോരുത്. അപ്പോൾ പെരിഞ്ചീരകം കടിക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു 2-2.5 teaspoons സോയ സോസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് കൊഴുപ്പുള്ള സോയ സോസ് അല്ല, ഒരു ലൈറ്റ് സോയ സോസാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1/4 cup, ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കാം, ഏതായാലും കുഴപ്പമില്ല. അതുപോലെ 1 tablespoon ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല, കാരണം കോളിഫ്ലവർ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്താലാണ് നമുക്കറിയാൻ പറ്റുള്ളൂ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടെന്ന്. കാരണം നമ്മൾ മിക്സ് ചെയ്യണ സമയത്ത് കോളിഫ്ലവറിന് വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോവും. പിന്നെയും നമ്മൾ പൊടിയൊക്കെ ചേർത്ത് അതിനെ തിക്കാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കൈയോണ്ട് തന്നെ നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലുണ്ടാവും. പിന്നെ കോളിഫ്ലവർ ഇടുമ്പോൾ അതൊന്നും കൂടി വെള്ളം ഇറങ്ങി വരുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഇതിൽ മെയിനായിട്ട് നമ്മുടെ കോളിഫ്ലവർ നല്ലോണം പൊതിഞ്ഞിരിക്കണം, മസാല കൊണ്ട് നല്ലോണം പൊതിഞ്ഞിരിക്കണം. അങ്ങനെ പൊതിഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കോളിഫ്ലവറിലേക്ക് ഒന്നില്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിനി 1/2 hours നമ്മൾ ഇങ്ങനെ വെക്കണം. അപ്പോഴാണ് ആ മസാലയൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക. ഇനി ഞാൻ 1/2 hours കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലെ എണ്ണ വെച്ച് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോ കോളിഫ്ലവറായിട്ട് ഇട്ടെടുക്കാം. നമ്മൾ ഒരുമിച്ചിട്ട് കൊടുക്കരുത്. ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചിടുന്ന സമയത്ത് അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഒരുമിച്ചിടുമ്പോൾ അതുപോലെ ഇങ്ങനെ മേലേക്ക് മേലേക്കൊക്കെ ആകുമ്പോൾ ആ തിരിച്ചിടുമ്പോൾ ഓരോ കോട്ടിങ്ങും അങ്ങനെ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതിൽ ആ മസാലയൊക്കെ കറക്റ്റായിട്ട് ഇടണം. അപ്പോഴാണ് ആ പെരിഞ്ചീരകമൊക്കെ നമ്മൾ ഓരോന്ന് കടിക്കുമ്പോഴും ഓരോ കോളിഫ്ലവർ കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളിത് എടുക്കാറാവുന്ന സമയത്ത്, കോളിഫ്ലവർ എടുക്കാറാവുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം.
ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അടുത്ത് ഇട്ട് കൊടുക്കുമ്പോഴും അതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ച കാരണം പിന്നെയും അതിലേക്ക് വെള്ളം വന്നിട്ടുണ്ടാവും കോളിഫ്ലവറിലേക്ക്. അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മൈദ അല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ അതിലും നമ്മൾ കറിവേപ്പില ഇടാൻ മറക്കരുത്. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമാണ് ശരിക്കും കോളിഫ്ലവറിന്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.